हेलो गाइस, इट्स मी गोपी कृष्ण एंड मी ऋषि. या अब गाइस, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ ഒരു വ്ലോഗ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. നമ്മുടെ ഈ സ്ഥലം ഇങ്ങോട്ട്. അപ്പോൾ ഈ സ്ഥലം ഇങ്ങോട്ട് കാണിക്കുകയും പറയട്ടെ. അപ്പോൾ ഈ സ്ഥലം നമ്മൾ ഒരു 8 മാസം 9 മാസം മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു KFC വ്ലോഗ് ഉണ്ടായിരുന്നു. ഒരു കിടക്കൻ സംഭവം, KFC സംഭവം ഇങ്ങനെയാണ് ഞാൻ പറയാം. യാ, ഒരു 9 മാസം മുമ്പായിരുന്നു ഒരു KFC വ്ളോഗ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് പേരെല്ലാം കൂടി ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ പോലെ ചുമ്മാ കൂടിയിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കൂടിയിരിക്കുകയാണ്. എല്ലാവരും ഒന്നുമില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും ഒന്നുമില്ല, 2-3 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരാളുടെ ബർത്ത്ഡേ ആണ് നോക്കിയത്. അപ്പോൾ ആരാന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് പറയാം. ഗൗതം എന്നാണ് പേര്, ഗൗതം. അപ്പോൾ എൻ്റെ കൂടെ 10 പഠിച്ചാണ്. സോ അവൻ്റെ ബർത്ത്ഡേ ഇന്ന് ആഘോഷിക്കാൻ പോവാണ്. ഇതിനകത്ത് മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, അവനോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ കേക്ക് അതുകൊണ്ട് ഒരുത്തിന് വിളിച്ചിരിക്കുന്നുണ്ടോ. ഹലോ, ഹായ് പറ, ഹായ് ഹായ്. നാണമാണ് ഗൈസ്, നാണം. അപ്പോൾ ഗൈസ്, ഇതുപോലെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിച്ചൂസ് വിളിച്ചിരിക്കുകയാണ്. ഹലോ പറയൂ. ഹലോ, ഇതാണ് ഗൈസ് ഞങ്ങൾ പബ്ജി കളിക്കുന്നത്. ഞങ്ങളുടെ വിച്ചൂസ് പബ്ജി പ്രാന്തനാണ് ഗൈസ്. പബ്ജി പ്രാന്തൻ വരുമ്പോൾ കളിക്കാൻ വിളിച്ചു, പബ്ജി കളിക്കാൻ വിളിച്ചു. എന്നാ ഈ, അതായത് അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട്, അതായത് നമ്മുടെ കെസി ഇല്ല, നമ്മുടെ കെസിയാ പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ കെസി ആ കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ കേക്കും കൊണ്ട് അവൻ്റെ വീട്ടിലോട്ട് സർപ്രൈസ് ആയിട്ട് പോവുകയാണ് ഗൈസ്. അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ്, പോകുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്തേക്കുക, തൊട്ടടുത്തല സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തല ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് ലഭിക്കുന്നതാണ്. ആണ് ഗൈസ്, അതാണ് അരുൺ. അരുണോ, ഹലോ. അപ്പോൾ ഇനി കെസി ആണ്, കെസി ആവട്ടെ ഗൈസ്. അവിടെ കേക്കിൻ്റെ പ്രിപ്പറേഷനാണ്. ഞാനും കേക്ക് കാണിച്ചു തരാം. കേക്ക് പൈനാപ്പിൾ കേക്ക് ഇല്ലേ, പൈനാപ്പിൾ കേക്ക് ഇല്ലയോ? ആ പൈനാപ്പിൾ കേക്ക് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഉണ്ടാക്കണമെന്ന്, ചോക്ലേറ്റ് കേക്ക്. അത് കഴിഞ്ഞിട്ട് എന്തോ കേക്കായിരുന്നു, അത് ക്യാരറ്റ് കേക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസാനം പൈനാപ്പിൾ കേക്കാണ്. യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുകയാണ്, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. സോ നമുക്കിനി കേക്കിൻ്റെ കാഴ്ച കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഗൗതമിൻ്റെ വീട്ടിലോട്ട് പോകാം. കേക്കിൻ്റെ ഓൾറെഡി കേക്കൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മണ്ടക്കത്ത് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ വേഗം ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം. ഓക്കെ. നീ പൊട്ടിയൊന്ന് ചിരിക്കട ചങ്കര, നീ മതി മറന്നൊന്ന് തുള്ളട ചങ്കര, ജീവിതം ഒന്നേ ഒന്നട ചങ്കര, നീ അടിപ്പാടട ചങ്കര, നീ പൊട്ടിയൊന്ന് ചിരിക്കട ചങ്കര, നീ മതി മറന്നൊന്ന് തുള്ളട ജീവിതം ഒന്നേ ഒന്നട. മനസ്സു 16 പ്രായം 61, എനിക്കെന്നും ചെറുപ്പം ആഗ്രഹം പറക്കണം ഒന്ന്. നാട്ടുകാരെന്ന് പറയും, പറയട്ടെ. ബന്ധുക്കളെന്ത് വിചാരിക്കും, വിചാരിക്കട്ടെ. അവരാരും നിനക്ക് ചെലവിനു തരുന്നില്ല, നിന്റെ ജീവിതം നിന്റേതാ, നീ അമ്മാനമാടാ ചങ്കര. ചറപറ മഴയട വടം വലി മതിയട കടം കഥ പറയട സ്ഥലം പറ തിരുമല പിടിച്ചത് പനിയട അടിപൊളി ഫിഗറട ചായക്കുന്ന കടിയട പറഞ്ഞട വടയട അട നിന്റെ കടയട ഹർത്താൽ എന്നട നിർത്തട വണ്ടി ബുക്കുണ്ട പറവടട എന്ത് കോലോടായത് വെട്ടട മുടിയട. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ അടിപൊളി കേക്കിൻ്റെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഓരോരുത്തരെ പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ അരുൺ. ഓ ഹലോ പറയൂ. പണ്ടൊട്ടുള്ള ചങ്കാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ സാന്ദ്ര, നമ്മുടെ കെസിയ. ഇതാണ് നമ്മുടെ കെസിയ, കേക്ക് ഉണ്ടാക്കിയ നമ്മുടെ ഷെഫ്. ആരുണ്ടാക്കിയേ? ഇത് പിന്നെ നമ്മുടെ ഋഷിക്കുട്ടൻ. ഹലോ. അപ്പോ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയേ? കേക്ക് എങ്ങനെ ഉണ്ടാക്കിയ പറഞ്ഞോളൂ. ഇവളെ കാണിക്കുന്നില്ല ഗൈസ്, ഇവളിപ്പഴേ കേറി വന്നത്. എങ്ങനെ കേക്ക് ഉണ്ടാക്കിയേ പറഞ്ഞോളൂ.
ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മൈദമാവാണ്. അപ്പോൾ ഇതിനെ കുക്കറിൽ ചാനല്ല അവര് ഫ്ലോ ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് മൈദ ആണ്. കുറച്ചിട്ട് വെള്ളം ചേർക്കുക. അല്ല മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ച് നമ്മൾ എത്ര ഇരിക്കുന്ന അത്ര നല്ലവണ്ണം കേക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട്. ഞാൻ ഒരു മൂന്ന് നാല് പ്രാവശ്യം അരിച്ചു. അത് കഴിഞ്ഞ് മാറ്റി വെക്കണം. എന്നിട്ട് പാലിനകത്ത് കുറച്ച് വെണ്ണ ഇട്ടിട്ട് അത് തിളപ്പിച്ച് വെക്കുക. അപ്പോൾ അതത്രയും ചൂടാറി പോകരുത്. നമ്മൾ ഇപ്പോൾ ഇതെല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നത് പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുട്ട രണ്ട് മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്യണം. എന്നിട്ട് അത് ബീറ്റ് ചെയ്താൽ നല്ലൊരു ഫ്ലഫി ആയിട്ട് ഒരു ഏകദേശം ഒരു പകുതി ഇതിപ്പോ നമ്മൾ എടുത്തതിന്റെ ഒരു ഡബിൾ ആക്കണം ഈ സാധനം. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ഉള്ള നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന സാധനം ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നമ്മൾ ചപ്പാത്തി വഴറ്റില്ലേ അതിനൊരു ഒരു വെള്ളം കൂടുതലായിട്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഈ വെണ്ണയുടെ വെണ്ണയും പാലുള്ള സാധനം ഇട്ടിട്ട് ചുമ്മാ നടക്കിയാൽ മതി. ഓക്കെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സാധനം ഈ സംഭവം ഓവനില്ല ശരിയായി ഓവനില്ല കുക്കറിനകത്ത് വെച്ച് കുക്കറിനകത്ത് വെച്ച് സാധനം ബേക്ക് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ വെക്ക് ചെയ്യാം. ഇതിനെല്ലാത്തിനും സഹായിക്കാത്ത ഒരാളാണ് നമ്മുടെ അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗതമിന്റെ വീട്ടില് നമ്മൾ പോകുന്നു. എന്തോ ചെയ്യുന്നേ ബാക്കി പറ ഒരു ചെറിയൊരു സർപ്രൈസ് അറിയത്തില്ല. അവൻ മിക്കവാറും തുണിയില്ലായിരുന്നു ഇത് കിടന്ന് ഉറങ്ങുമായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് ആ സർപ്രൈസ് കൊടുക്കാം. അവന് വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് സർപ്രൈസ് ആയിട്ട് വരുന്നെന്ന് പറഞ്ഞു. ഇവൻ സാധാരണ സൈക്കിൾ ഇല്ലാതെ സൈക്കിളാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ ആ ഇപ്പൊ കെസിയുടെ വീട്ടിൽ പോകണം കേട്ടോ ഒരു കേക്ക് ഉണ്ടാക്കി സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. അവനിപ്പൊ വീട്ടിൽ കാണാൻ ഉറപ്പുണ്ടോ? അപ്പൊ ഗൈസ് എന്റെ 7 മാസം മുമ്പുള്ള ബർത്ത്ഡേ ഇപ്പൊ ആഘോഷിക്കാൻ പോവുകയാണ്. അതില്ലായിരുന്നെങ്കിൽ അവിടെ പറഞ്ഞ നമ്മള് മുട്ട അതിനും ചെയ്യുന്നുണ്ടോ? അപ്പൊ ഗൈസ് അതിനകത്ത് ചെറിയൊരു തിരുത്തുണ്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ ഗൗതമിന്റെ വീട്ടിലോട്ട് പോകാനായിരുന്നു. അപ്പൊ നമ്മള് ഇപ്പം നമ്മൾ പ്ലാൻ തിരിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഗൗതമിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുത്താൻ പോകാറ് എന്തൊക്കെയാ പറഞ്ഞ് പറ്റിക്കാൻ പോന്നെ പറ ഇങ്ങോട്ട് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം ഇങ്ങോട്ട് ഞാൻ പറയാം. നമ്മളിപ്പോ ഗൗതമിനെ വിളിക്കാൻ പോവാണ്. ഗൗതം ഇവള് വിളിക്കാൻ പോവാണ്. ഇല്ല ഗൗതമിനെ വിളിച്ചിട്ട് പറയും ഇതുപോലെ റെക്കോർഡ് പോയി. എന്താ പറഞ്ഞേ? സയൻസ് റെക്കോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ സയൻസ് റെക്കോർഡ് ഇരിപ്പുണ്ട്. വേഗം വന്ന് വാങ്ങിക്കണം. പൈസ അത്യാവശ്യമല്ല. അപ്പൊ ഇപ്പം റെക്കോർഡ് ബുക്ക് എവിടെ ഇരിപ്പുണ്ട് അത് വന്ന് വാങ്ങിക്കാൻ മുഖേന വരും. വലിയ പഠിപ്പിച്ചാണ് പക്ഷെ അതുകൊണ്ട് ചാടി കയറി വരാൻ അതുകൊണ്ട് ചില സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് വിളിപ്പിക്കാം. ടെൻഷൻ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വിളിക്കാവേ സ്പീക്കർ. എന്റെ ഫോൺ അത് ചേച്ചി അയ്യപ്പനുണ്ടോ? ആ ഒന്ന് വിളിക്കണേ ചാ. അയ്യപ്പ കെസിയാ ബോധമില്ല ഉറക്കത്തിന്. എടാ ഇപ്പൊ നമ്മള് ബിൻടീച്ചറിനെ വിളിച്ചില്ലെന്നോ റെക്കോർഡിന് വേണ്ടിട്ട്. റെക്കോർഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലാ. അപ്പൊ എടാ അന്നേരം എന്തോ വന്ന് മേടിക്കണേ. ഇപ്പൊ ഇപ്പൊ തന്നെ വേണം. അത്യാവശ്യമാ. എന്തോ അരുണോ മേടിച്ചിട്ട് പോയി. എനിക്കൊന്ന് നാളെയോ മറ്റന്നാളോ എന്തോ ടീച്ചർ സബ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ പെട്ടെന്ന് വരണേന്ന്. ആ ഇപ്പൊ നീ അരുണെ വിളിച്ച് സമയം കളയാൻ നിൽക്കണ്ട. അവൻ എന്തോ വേറെ എവിടെ കണ്ടു പോകുന്ന വഴി എങ്ങോട്ടോ ഒന്ന് മേടിച്ചിട്ട് പോയത്. ഇപ്പൊ പോയതേ ഉള്ളൂ. അപ്പൊ നീ പെട്ടെന്ന് സൈക്കിൾ എടുത്തോണ്ട് പൈസയുടെ കാര്യം
പിന്നെ മതിടാ, കാരണം ടീച്ചർ അത് ഒന്നിച്ച് പറയാന്ന് പറഞ്ഞു. എഴുതി വെച്ചാ മതി മേടിച്ചോണ്ട് പോയവരുടെ പേരെന്ന് പറഞ്ഞു. പെട്ടെന്ന് വരണേ, ഉറങ്ങി തൂങ്ങി നിക്കരുത് കേട്ടോ. 5 മിനിറ്റ് വരണം, മണിക്കുട്ടി ഓടി തുടങ്ങുന്നു. ഇനി അടുത്തുള്ള നമ്മൾ വീടിന്റെ പല ഭാഗത്തോട് ഒളിച്ചിരിക്കും. നമുക്ക് മണ്ടക്ക് മണ്ടക്ക് അല്ല, ഞാൻ പറയാം മണ്ണക്കേറി നിൽക്കണം. മണ്ണക്കേറി നിൽക്കുമ്പോ നീ താഴെ നിൽക്കണോ? താഴെ നിൽക്കുമല്ലോ, നമുക്ക് മണ്ടക്കൊന്ന് ഷൂട്ട് ചെയ്യാം. മണ്ടക്കൊന്ന് ഷൂട്ട് ചെയ്യാം താഴെ. നീ ഇവിടെ താഴെ നിൽക്കട്ടെ, ഇവിടെ താഴെ നിൽക്കണം. അപ്പൊ മണ്ടക്കൊന്ന് ഷൂട്ട് ചെയ്യാം. സൈക്കിൾ ഞാൻ ഭ്രാന്തൻ ഭ്രാന്തൻ, നികുതി അടയ്ക്കണ ഭ്രാന്തൻ, പാട്ടിൽ സംഗതി ഇല്ലേലും പാട്ടും ഭ്രാന്തൻ, ആട്ടമറിയില്ലേലും ആടും ചങ്കരൻ ഞാൻ ഭ്രാന്തൻ, ചങ്കിന് ചങ്ക് പറിച്ചു കൊടുക്കും ഭ്രാന്തൻ, മനസ്സിൽ മതമില്ല ഭ്രാന്തൻ ഭ്രാന്തൻ, വിശന്നക്കണ ഭ്രാന്തൻ ഭ്രാന്തൻ. ഞാനൊന്ന് മിണ്ട് കേല, ഒന്ന് കാണു കേല, ഒന്ന് കേൾക്ക് കേല, ഒന്ന് ചെയ്യ് കേല, ഇനി ആട്ട് കേല, പാട്ട് കേല, എന്റെ പെന കൊണ്ട് ഞാൻ ാണ് അതിമനോഹരമായി നമ്മുടെ പാർട്ടി സക്സസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ഒന്ന് കൈയടിച്ച് സന്തോഷിച്ച്. നീ കൈയടിക്കുന്നത് ഞങ്ങൾ വിചാരിച്ച വലിയ എക്സ്പ്രഷൻ ഇട്ട് ഇപ്പോഴും ബംഗാളി പണിയിച്ചിട്ടില്ല. ഓക്കെ, ഇത് ഇപ്പോഴും അവന്റെ ടെൻഷൻ ഒന്നും മാറില്ല. അവന്റെ മുഖത്ത് കണ്ടാൽ അറിയാം. അതിന് റെക്കോർഡ് വാങ്ങിയാൽ വന്ന പഠിക്കാൻ വേണ്ടി വലിയ കാര്യം വന്നു. കെസി റെക്കോർഡ് എവിടെയാ? റെക്കോർഡ് എവിടെയാ? എന്തൊക്കെയായിരുന്നു കേക്ക്? എങ്ങനെ ഉണ്ടായിരുന്നു?
അപ്പൊ ശരിക്കും നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കാതിരുന്ന ആദ്യമല്ലേ നമ്മളല്ല എന്ന് പറയാൻ പറഞ്ഞു കേക്കിന്റെ വിക്രമാദിത്യനും വേണോ അങ്ങനെ നടക്കുന്ന ഇവരെ പോലെ ഈനാട്ടിയ പോലെ ഓക്കെ എന്തൊക്കെയായാലും കേക്ക് അടിപൊളിയായിരുന്നു ചെറുതായിട്ടെങ്കിലും ഇച്ചിരിയെങ്കിലും സസ്പെൻസ് കിട്ടിയില്ലടാ ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ അതിശയിച്ച് പോയി നിൽക്കുകയാണ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഗൈസ് അങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗ് ആയ നിങ്ങൾ കണ്ടത് സസ്പെൻസ് ബർത്ത്ഡേ എങ്ങനെ പ്ലാൻ ചെയ്യാന്ന് കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ തോന്നുന്നു അല്ലേ എന്നോട് മിനിയാന്ന് പറയുക മിനിയാന്ന് പറയുക നാളെ ഉച്ചക്ക് ഇന്നലെ ഉച്ചക്ക് വരണം ഞാൻ ഇതാക്കാൻ വേണ്ടി ഗീതിനെ കൊണ്ട് നിന്നോട് ചോദിപ്പിച്ചതാ ഇതിന്റെ പറയാൻ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഗൈസ് ഇവരുടെ നടന്നത് എന്നെ മിനിഞ്ഞാന്നൊക്കെ വിളിച്ചറിയിച്ചത് ഓക്കെ എനിവേ അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞോളൂ ഒരു പരിപാടിയില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചെയ്യേണ്ട കർമ്മങ്ങൾ ഒന്നും ചെയ്തേക്കാം അപ്പൊ മറ്റൊരു ഉപകാരപ്രദമ അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ബ്ലോഗ് ആയിട്ട് വീണ്ടും കണ്ടുപിടുന്ന പ്രതീക്ഷയുടെ ഇറ്റ്സ് മീ ഗൗതം പറയണേ ഗൗതം അരുൺ അപ്പൊ